ദേശാനെറ്റ് ന്യൂസിനെതിരായ വിലക്ക് വാർത്താ വിതരണ മന്ത്രാലയം പിൻവലിച്ചു. ഇന്നലെ രാത്രി 7:30 നിർത്തിയ സംപ്രേഷണം പുനഃസ്ഥാപിച്ചത് പുലർച്ചെ 1:30. മീഡിയ വണിന്റെ വിലക്കും നീക്കി. മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നത് ജനാധിപത്യ നിഷേധമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പിഴവുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് വാർത്താവിതരണ മന്ത്രി. നിലപാടിലുറച്ച് മന്ത്രി കെ ടി ജലീൽ. സാങ്കേതിക സർവകലാശാലയിലെ അദാലത്ത് നിയമപ്രകാരം, മുൻ സർക്കാർ നടത്തിയതിന്റെ തുടർച്ചയെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആരും നിയമത്തിന് അതീതരല്ലെന്ന് ഗവർണർ. സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി. കോഴിക്കോട് വേങ്ങേരിയിലെയും കൊടിയത്തൂരിലെയും ഫാമുകളിലെ കോഴികളെ കൊല്ലും. 10 കിലോമീറ്റർ ചുറ്റളവിലെ കോഴിക്കടകൾ അടച്ചിടാൻ കളക്ടറുടെ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി മന്ത്രി കെ രാജു. യെസ് ബാങ്കിലെ പണക്ഷാമം പരിഹരിക്കാൻ RBI ഇടപെടുന്നു. 10,000 കോടി രൂപ വരെ നൽകിയേക്കും. 49% ഓഹരി ഏറ്റെടുക്കുമെന്ന് SBI. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ബാങ്ക് സ്ഥാപകൻ റാണാ കപൂറിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ്. നിർഭയ കേസിൽ ഇനിയും ദയാഹർജിക്ക് അവസരമുണ്ടെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ദയാഹർജി തള്ളിയതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി ബാക്കിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വധശിക്ഷ പ്രതികാരമായി കാണരുതെന്നും കുര്യൻ ജോസഫ്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്കപ്പുറത്തിൽ. മാർച്ച് 20 നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് നിർഭയയുടെ അമ്മ ആശാദേവി. മുംബൈയിൽ ഇന്ന് സച്ചിൻ ലാറ പോരാട്ടം. ഇതിഹാസ താരങ്ങൾ ഒന്നിക്കുന്ന റോഡ് സേഫ്റ്റി വേൾഡ് സീരീസിന് വൈകിട്ട് തുടക്കം. 7 വർഷത്തിന് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ സച്ചിൻ. ജയത്തിനുള്ള തന്ത്രങ്ങൾ സച്ചിൻ അറിയാമെന്ന് ഇർഫാൻ പത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. ഇന്നലെ രാത്രി 7:30 നിലവിൽ വന്ന വിലക്ക് 1:30 നീക്കി. ദില്ലിയിലെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിൽ 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന്റെ ലംഘനം ആരോപിച്ചായിരുന്നു 48 മണിക്കൂർ നേരം ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വൺ ചാനലിനും വിലക്കേർപ്പെടുത്തിയത്. മീഡിയ വണിന്റെ വിലക്ക് ഇന്ന് രാവിലെ 9:30 മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസിനെയും മീഡിയ വണ്ണിനെയും വിലക്കിയ വിഷയത്തിൽ പിഴവുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യത്തിലുള്ള ആശങ്ക തന്നെ അറിയിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. Two Kerala dailies were banned 48 hours of telecast. We immediately found out what actually happened. And therefore, immediately we restored the channels. One of the channel owner talked to me. By night only, his channel was, Asianet was on. And Media One is also on from today morning. Even Prime Minister expressed concern. And now I will definitely go into the details and take essential steps if there is some wrongdoing. Because our basic thought process is that, yes, press freedom is absolutely essential in democratic setup. And that is the commitment of Modi government because we fought emergency in which press freedom was muzzled. ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും മീഡിയ വണ്ടെയും സംപ്രേഷണം വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. ഭയപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്തുക എന്ന തന്ത്രമാണ് കേന്ദ്ര സർക്കാരിനെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വിലക്കിനെതിരെ നിയമപരമായി നീങ്ങാനുള്ള അവകാശം മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ടെന്ന് ഗവർണർ വ്യക്തമാക്കി. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ ഉയരുന്നത് വൻ പ്രതിഷേധം. വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ വിലക്കിനെതിരെ തെരുവുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നത് ശക്തമായ വിയോജിപ്പ്. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും അപകടകരമായ പ്രവണതയുടെ വിളംബരവുമാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഭയപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്താനുള്ള തന്ത്രം ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഗുരുതരമായ നീതി നിഷേധമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. മാധ്യമങ്ങൾ ഭരണകൂടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം എന്നുള്ള നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ജനാധിപത്യം തകർത്ത് ജനങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ച് മുമ്പോട്ട് പോകാനുള്ളതിൻ്റെ ഒരു തുടക്കമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരധ്യായമാണ് ഏഷ്യാനെറ്റും മീഡിയ വണ്ണിനും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്.
കേന്ദ്ര സർക്കാരിന്റെ ഹീനതന്ത്രമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. ഫാസിസത്തിന്റെ ഭീകരമുഖം പ്രകടമാകുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും അടിയന്തരാവസ്ഥയെപ്പോലും വെല്ലുന്ന നടപടിയെന്ന് കാനം രാജേന്ദ്രനും കുറ്റപ്പെടുത്തി. മണിക്കൂറുകൾ സംപ്രേഷണം തടഞ്ഞ നടപടിയിൽ ഗവർണറുടെ പ്രതികരണം ഇങ്ങനെ: They might have done something. If you feel aggrieved, you have a right to petition against that, and that will be done in accordance with law. കേരള പത്രപ്രവർത്തക യൂണിയനും നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. ജനറൽ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഏഷ്യനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണിനും മാധ്യമപ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളുമടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തെരുവിലിറങ്ങി. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മാധ്യമവിലക്ക് ജനാധിപത്യ വിരുദ്ധമെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ പവിത്രമായ ഒന്നാണ്, ആരും വിമർശനത്തിന് അതീതരല്ലെന്നും യെച്ചൂരി പറഞ്ഞു. മലയാളത്തിലുള്ള ചാനലുകൾക്ക് എങ്ങനെയാണ് ദില്ലിയിൽ വർഗീയ അസ്വസ്ഥത പടർത്താനാവുകയെന്നായിരുന്നു ശശി തരൂരിന്റെ ചോദ്യം. നഗ്നമായ നിലയിൽ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്ന ചാനലുകൾക്കെതിരെ നടപടിയൊന്നുമില്ലെന്നും തരൂർ ട്വിറ്ററിൽ പറഞ്ഞു. മാധ്യമവിലക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം. വാർത്താവിതരണ മന്ത്രാലയം പ്രോസിക്യൂട്ടറുടെയും ജൂറിയുടെയും ജഡ്ജിയുടെയും വേഷം ഒരേ സമയം കൈകാര്യം ചെയ്യുകയാണെന്നും ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരണമെന്നും ചിദംബരം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനെയും മീഡിയ വണ്ണിനെയും വിലക്കിയപ്പോൾ സർക്കാർ വക്താക്കളായ ചാനലുകൾക്ക് നേരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്നായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേസായിയുടെ ട്വീറ്റ്. സംസ്ഥാനത്ത് പുതിയതായി ഒരു COVID-19 കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. നിരീക്ഷണം തുടരുമെങ്കിലും പൊതുപരിപാടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യമില്ല, ആഘോഷ പരിപാടികളും മാറ്റേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോഴിക്കോട് വേങ്ങേരിയിലെയും കൊടിയത്തൂരിലെയും കോഴി ഫാമുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗം പടർന്ന ഫാമുകളുടെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വളർത്തുപക്ഷികളെ നശിപ്പിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ ചിക്കൻ സ്റ്റാളുകൾ പൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊടിയത്തൂരിലെ കോഴിഫാമിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 1000 കോഴികൾ ചത്തതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. കണ്ണൂർ റീജിയണൽ ലാബിൽ നിന്നുള്ള ഫലത്തിൽ പക്ഷിപ്പനിയെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് ഭോപ്പാലിലെ ലാബിൽ വീണ്ടും പരിശോധന നടത്തി രോഗം പക്ഷിപ്പനിയെന്ന് ഉറപ്പിച്ചു. രോഗം സ്ഥിരീകരിച്ചതോടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേർന്ന് തുടർ നടപടികൾക്ക് രൂപം നൽകി. രോഗം വ്യാപിച്ചതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വളർത്തുപക്ഷികളെയും കൊല്ലാനാണ് തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷൻ, കൊടിയത്തൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലായി 12,000+ വളർത്തുപക്ഷികളെ കൊല്ലേണ്ടി വരുമെന്നാണ് കണക്ക്. ഇതിനായി 5 പേരടങ്ങുന്ന 35 സംഘങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകി കഴിഞ്ഞു. 4 മുതൽ ഈ കാര്യങ്ങൾ മൊത്തം തുടങ്ങും. എല്ലാ ലോക്കൽ ഗവൺമെൻറ്സ്, പഞ്ചായത്ത്സ്, കോർപ്പറേഷൻസ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. വാർഡ് ലെവലിലെ ഓൾറെഡി ജനങ്ങൾ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാരണവശത്തിൽ ആശങ്ക വെക്കേണ്ട ഒരു ആവശ്യമില്ല. രോഗം മനുഷ്യരിലേക്ക് വ്യാപിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സാങ്കേതിക സർവകലാശാലയിൽ നടത്തിയ അദാലത്ത് ക്രമവിരുദ്ധമാണെന്ന ഗവർണറുടെ റിപ്പോർട്ട് തള്ളി മന്ത്രി KT ജലീൽ. നിയമപരമായാണ് അദാലത്ത് നടത്തിയതെന്ന് മന്ത്രി പ്രതികരിച്ചു. അതേസമയം മന്ത്രി ജലീൽ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സാങ്കേതിക സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായ അദാലത്ത് വിളിച്ചുചേർത്ത മന്ത്രി KT ജലീൽ തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാൻ പുനർ മൂല്യനിർണയത്തിന് നിർദ്ദേശിച്ചുവെന്നായിരുന്നു ആക്ഷേപം. അദാലത്തും മാർക്ക്ദാനവും കൊടുമ്പുരി കൊള്ളുമ്പോഴും അദാലത്ത് നിയമവിരുദ്ധമല്ലെന്നും ഇനിയും അദാലത്തുകൾ വിളിക്കുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. എന്നാൽ പരാതി പരിശോധിച്ച ഗവർണർ മന്ത്രി വിളിച്ച അദാലത്ത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇത്തരം അദാലത്തുകൾ ഇനി വിളിക്കരുതെന്ന് അന്ത്യശാസനവും നൽകി. Whatever has happened has happened, but in future for the redressal there may be in any organization has its own rules. ഗവർണറുടെ റിപ്പോർട്ട് വന്നിട്ടും മന്ത്രി നിലപാട് മാറ്റുന്നില്ല. എനിക്ക് പ്രത്യേകമായി എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യണം എന്നുള്ളതിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഓരോ സർവകലാശാലയിലും ഫയലുകൾ പെൻഡിംഗ് ആണ്, കെട്ടിക്കിടക്കുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും പല അധ്യാപകരിൽ നിന്നും പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു അദാലത്ത് നടത്തിയത്. അതേസമയം KT ജലീലിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. ഇത് ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് നിലപാടെന്താണെന്ന് അവർ വിശദീകരിക്കണം. ഏതായാലും ഇനി ഒരു നിമിഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹത്തിന്റെ രാജി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി വാങ്ങേണ്ടതായിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ വീണ്ടും ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ KT ജലീലിന്റെ രാജി ആവശ്യം ഉന്നയിച്ചാവും പ്രതിപക്ഷ പ്രതിഷേധം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
നിർഭയ കേസിലെ കുറ്റവാളികൾക്ക് മുന്നിൽ ഇനിയും നിയമ സാധ്യതകളുണ്ടെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. വധശിക്ഷ നടപ്പാക്കൽ പ്രതികാരമായി കാണരുതെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയ്ക്കപ്പുറം പരിപാടിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. മകൾക്ക് നീതി കിട്ടുമെന്ന് നിർഭയുടെ അമ്മ ആശാദേവി പ്രതികരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ടുപേർക്ക് ഇനിയും ദയാഹർജി തള്ളിയതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി ബാക്കിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം അവതരിപ്പിച്ച വാർത്തയ്ക്കപ്പുറം പരിപാടിയിലാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സംസാരിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലെ വധശിക്ഷ നൽകാവൂ. വധശിക്ഷ നൽകിയതുകൊണ്ട് മാത്രം ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നും ജസ്റ്റിസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. വധശിക്ഷ എന്നുള്ളത് പ്രതികാരം ആയിട്ട് കാണരുത്. ഇപ്പോൾ ഒരാളുടെ ജീവനെടുത്തു, എന്നാൽ ജീവനെടുത്തുകൊണ്ട് ജീവനെടുത്തു, ആ ജീവനെടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ആളുടെ ജീവന് നീതി കിട്ടി എന്ന് പറയാൻ കഴിയില്ല. അതിന് പ്രതികാരം എന്ന് പറയും. March 20 മകൾക്ക് നീതി കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നിർഭയുടെ അമ്മ ആശാദേവി. കഴിഞ്ഞ 8 വർഷമായി ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ആശാദേവി പറഞ്ഞു. ജബ് തക് ഇൻകോ സജാ നഹി മിലേഗി തബ് തക് ക്രൈം നഹി റുകേഗാ ക്യോകി ബാഹർ ജോ ഹൈ യേ തോ ഹൈ നഹി കി നഹി യഹി ചാർ ഹൈ ഹസാരോ ലോഗ് ബാഹർ സൈക്ഡോ മേ ബാഹർ ഹസാരോ മേ ബാഹർ ഘൂം രഹേ. നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുള്ളപ്പോഴും നീതിക്കായി ഇരകൾ കോടതി കയറിയിറങ്ങി വർഷങ്ങൾ നടക്കേണ്ട സാഹചര്യം മാറണമെന്നും ആശാദേവി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. BPCL സ്വകാര്യവൽക്കരണത്തിന് നടപടികൾ തുടങ്ങി കേന്ദ്ര സർക്കാർ. ഓഹരികൾ വിൽക്കാൻ താൽപര്യപത്രം രാജ്യാന്തര തലത്തിൽ ക്ഷണിച്ച് കേന്ദ്രം വിജ്ഞാപനമിറക്കി. BPCLന്റെ 53% ഓഹരികൾ വിൽക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള സാധ്യത ഇതോടെ ഇല്ലാതായി. BPCLന്റെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കേരളം എന്നിവിടങ്ങളിലെ റിഫൈനറികളും വിൽക്കും. എന്നാൽ അസമിലെ നുമാലിഗഡ് റിഫൈനറി മാത്രം സർക്കാരിന്റെ കീഴിൽ നിലനിർത്തും. ഓഹരികൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ May 2 അപേക്ഷ നൽകണം. അഭിഭാഷകൻ അടിയേറ്റു മരിച്ചു. ചെങ്ങന്നൂർ പുത്തൻകാവ് സ്വദേശി എബ്രഹാം വർഗീസ് ആണ് മരിച്ചത്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി പ്രിൻസ് പാങ്ങാടൻ ചേരുന്നു. പ്രിൻസ്, എന്താണ് സംഭവിച്ചത്? ശാലിനി, ഇന്നലെ രാത്രി 11:30 എബ്രഹാം വർഗീസിന് അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നത്. വീട്ടിൽ നിന്ന് രാത്രി വീട്ടിലെ മാലിന്യം പുറത്തു കളയാൻ പോയി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ഓടിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ വന്ന അക്രമികൾ ഹെൽമറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് തലയ്ക്കടിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ തന്നെ വീഴുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ ഈ വന്നവർ തന്നെ ഒരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹത്തിന്റെ വീടിന് അടുത്തു വെച്ച് തന്നെയായിരുന്നു ഈ ആക്രമണം നടന്നതും. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സ്ഥലത്തിപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം എത്തി തെളിവുകൾ ശേഖരിക്കുകയാണ്. ശാലിനി. ശരി, പ്രിൻസ് പാങ്ങാടൻ. ചാരക്കേസുമായി ബന്ധപ്പെട്ട മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ നൽകിയ മാനനഷ്ടക്കേസിൽ പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ. നമ്പി നാരായണന് സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുക കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കരുതെന്ന ഉത്തരവ് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം സബ് കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. സംസ്ഥാന സർക്കാരിനെയും ചാരക്കേസ് അന്വേഷിച്ച പോലീസ്, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും പ്രതിചേർത്താണ് തിരുവനന്തപുരം സബ് കോടതിയിൽ നമ്പി നാരായണൻ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. 130,000 രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നത്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് സുപ്രീംകോടതിയും നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം മുൻ ചീഫ് സെക്രട്ടറി K.ജയകുമാർ സബ് കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കുന്ന കാര്യം പരിശോധിച്ചു. നമ്പിനാരായൺ ആവശ്യപ്പെട്ട പണം ആദ്യം സർക്കാരിന് നൽകുക. ഇതിനുശേഷം സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കാൻ സർക്കാർ കോടതിയിൽ സിവിൽ കേസ് നൽകണമെന്നായിരുന്നു K.ജയകുമാറിന്റെ ശുപാർശ. ഈ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ നമ്പിനാരായണന് പണം നൽകാൻ ഉത്തരവിറക്കി. ഇതേ തുടർന്ന് കേസ് പിൻവലിക്കാനായി നമ്പിനാരായണൻ സബ് കോടതിയിൽ അപേക്ഷ നൽകി. ഈ അപേക്ഷ പരിഗണിച്ച് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കരുതെന്ന പരാമർശമുണ്ടായത്. നമ്പിനാരായണന് പണം നൽകാൻ സർക്കാർ ഇറക്കിയ ഉത്തരവിലോ നമ്പിനാരായണന്റെ അപേക്ഷയിലോ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം ഈടാക്കുമെന്ന് പറയുന്നില്ലെന്ന് അഡീഷണൽ സബ് കോടതി നൽകിയ ഹർജിയിൽ സർക്കാർ പറയുന്നു. അതിനാൽ കോടതിയുടെ പരിഗണനയിൽ വരാത്ത കാര്യം ഉത്തരവിൽ നിന്നും നീക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. DMK സ്ഥാപക നേതാക്കളിൽ ഒരാളും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ K.അൻപഴകൻ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വൈകിട്ട് 4 സംസ്കാരം. അൻപഴകന്റെ വിയോഗത്തെ തുടർന്ന് DMK ഓഫീസുകളിൽ 7 ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രളയദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി അയ്യനാട് സഹകരണ ബാങ്ക് സെക്രട്ടറി. CPM നേതാവ് അൻവറിന് പണം കൈമാറിയത് നിയമവിധേയമായിട്ടാണെന്നും തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പണം തിരിച്ചുപിടിച്ചെന്നും സെക്രട്ടറി A.N. രാജമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സഹകരണ ബാങ്കിന്റെ പങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് വിശദീകരണം.
സി പി എം നിയന്ത്രണത്തിലുള്ള അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലേക്കായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം എ എം അൻവറിന് 1,54,000 രൂപ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എത്തിയത്. ഇതിൽ 5,00,000 രൂപയാണ് എ എം അൻവർ സഹകരണ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്. അൻവർ ഹാജരാക്കിയ യു പി ആർ നമ്പർ പ്രകാരം ബാങ്ക് പണം അനുവദിക്കുകയായിരുന്നുവെന്നും നിയമവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും സെക്രട്ടറി രാജമ്മ പറയുന്നു. ട്രഷറിയിലുള്ളവരാണ് ഈ ഫണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഈ ഫെഡറൽ ബാങ്കിലുള്ളത്. അപ്പോൾ ട്രഷറി ഉദ്യോഗസ്ഥർ എന്തിനാ ഇത് ഈ ഫണ്ട് പ്രളയ ഫണ്ടാണെന്ന് അവരറിഞ്ഞിട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. അന്വേഷണമായിട്ട് സഹകരിക്കും. തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ബാങ്കാണ്. എന്നാൽ അതിന് നേതൃത്വം കൊടുത്ത തങ്ങളെ കുറ്റക്കാരായി ചിത്രീകരിക്കുകയാണ്. പ്രളയ ഫണ്ട് കൈമാറാൻ സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഇടപെട്ടെന്ന ആരോപണത്തോട് ബാങ്ക് സെക്രട്ടറിയുടെ പ്രതികരണം ഇതാണ്. ഇല്ല, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതിനിടെ സഹകരണ ബാങ്ക് ജീവനക്കാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് അയ്യനാട് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രളയ ഫണ്ട് തട്ടിപ്പിൽ ഇതുവരെ 4 പേരാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി മഹേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പേരുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കേസിലെ ഒന്നാം പ്രതി കളക്ടറേറ്റിലെ ക്ലർക്ക് വിഷ്ണുപ്രസാദിന് പുറമെ മറ്റൊരു ജീവനക്കാരന്റെ പങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതിഹാസ ക്രിക്കറ്റ് താരങ്ങൾ പാടണിയുന്ന റോഡ് സേഫ്റ്റി വേൾഡ് സീരീസിന് ഇന്ന് മുംബൈയിൽ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ ഉദ്ഘാടന മത്സരത്തിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ഇർഫാൻ പത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ 3 മണിക്കൂറിലേറെ നേരമാണ് സച്ചിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ പരിശീലനത്തിനിറങ്ങിയത്. മത്സര ക്രിക്കറ്റിൽ നിന്നെടുത്ത ഇടവേളയെ കഠിന പരിശീലനത്തിലൂടെ തോൽപ്പിക്കുകയാണ് ഓരോ താരവും. സെവാഗ് യുവരാജ്, മുഹമ്മദ് കൈഫ്, സഹീർ ഖാൻ തുടങ്ങി പഴയ പടക്കുതിരകളെ ഒരു നോക്ക് കാണാനുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. Feeling is great, great feeling because it's like going back in time and playing with the same guys I played with when I came in the Indian team. They were my heroes, they became friends, and now playing with them and playing against the superstars like Brian Lara, you know, Dilshan and all. So just looking forward to it. Just looking forward to face Bradley all over again. വിൻഡീസിനെതിരെ പ്രയോഗിക്കേണ്ട പദ്ധതികൾ എന്തെല്ലാമെന്ന് നായകനായ സച്ചിന് അറിയാമെന്നും ഇർഫാൻ പത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. Great feeling, you know, he's a master and master has been called master for a reason. He has all the plans ready and he will make sure that we give our best. ലാറയും ചന്ദ്രപോളും കാൾ ഹൂപ്പറും അടക്കമുള്ള താരങ്ങൾ ഒന്നിക്കുന്ന വിൻഡീസ് നിരയും കരുത്തര തന്നെ. ബ്രയൻ ലാറ അടക്കം താരങ്ങളെല്ലാം തയ്യാറാണ്. ഇനി മത്സരത്തിനുള്ള മണിക്കൂറുകൾ മാത്രം നീണ്ട കാത്തിരിപ്പ്. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.